ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴുത്ത് കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ട് ഒരു സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനിടെ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത് കറുത്തുള്ള ഒരു നേന്ത്രപ്പഴമാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായി ചേർക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പഴമൊക്കെ വീട്ടിൽ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ ഫ്ലേവറിനായിട്ട് ഏലക്കയും ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 4 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഴത്തിന്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇപ്പൊ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് സാധാരണ വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ ആ അരച്ചെടുത്ത ബാറ്റർ നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മതിയെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. പക്ഷെ മൈദയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതായി മൈദ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൈദ ഒന്നായിട്ട് ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി. ഒന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ പിന്നീട് നമുക്ക് കുറേ വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ എന്താ പറയുക, കൂടുതൽ മൈദ ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ടേസ്റ്റ് കമ്മിയാവും കേട്ടോ. അതുകൊണ്ടാണ് മൈദ നോക്കിയിട്ട് ചേർത്താൽ മതി. എനിക്കൊരു 2.5 ടേബിൾ സ്പൂണോളം വരുന്ന മൈദ ബാക്കി വന്നിട്ടുണ്ട്, 1 കപ്പ് മൈദ എടുത്തതിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ 1 പിഞ്ച് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, കുറച്ചുകൂടി ലേശം കൂടി ചേർത്ത് കൊടുക്കണം. അതേപോലെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് ബാറ്ററിന് വേണ്ടത്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കേട്ടോ, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ഒത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത ബേക്കിംഗ് പൗഡറും. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം തേങ്ങയുടെ കൊത്ത്, അതായത് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. വെറും ബാറ്ററിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒരു ചട്ടിയിൽ, ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്കും വെച്ചിട്ട് നമുക്കിത് ആവശ്യത്തിലുള്ള ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് ചെയ്യുന്നത്. 1 സ്പൂൺ 1 തവി മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ്. ആദ്യത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിന്റെ അളവ് കൂട്ടിയെടുക്കുമ്പോൾ ബാക്കി എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കണം. നേന്ത്രപ്പഴം മാത്രം കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇരുമ്പിന്റെ ചട്ടിയിൽ പെട്ടെന്നൊക്കെ വിട്ട് കിട്ടുന്ന ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരുമ്പിന്റെ ചട്ടി തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട കേട്ടോ. എണ്ണയുടെ ചൂടിനനുസരിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് നല്ല ചൂടാകുകയാണ് എണ്ണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ദാ ഇതിവിടെ ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറം കുറച്ച് ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ വ്യൂവേഴ്സൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.